dum dum dara tara dum dum dara tara dum 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 dara tara dum dum dara tara dum 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 dara tara dum dum dara tara comedy idaitam vera namaskaram welcome to flowers comedy idaitam vera powered by my g future എങ്ങനെ നോക്കിക്കാണുന്നു നമ്മളെ കഴിഞ്ഞ എപ്പിസോഡുകളിലും നിന്റെ ഇൻട്രോ അല്ലെ എൻട്രി ഡാൻസ് എന്ന് പറഞ്ഞാൽ അല്ലെ സെയിം ഒരു സാധനം ഒഴുകി വരിക. അപ്പൊ എന്തായാലും നമ്മൾ ഇതില് ഓരോ കമന്റ് പറയുമ്പോഴും നമ്മൾ ഈ ഐറ്റം നന്നായിട്ടുണ്ട്, നമ്മൾ പ്രോഗ്രാമിന്റെ ഇത് വെച്ചില്ല ഈ ഐറ്റം കൊള്ളാം, അടുത്ത ഐറ്റം എന്താണ്. അപ്പോൾ നിൻ്റെ ഈ ഡാൻസിന് ഞാനൊരു സംഭവം ഇടാൻ പോവാണ്. ഇത് നമ്മുടെ ഈ ഷോയുടെ ഐറ്റം ഡാൻസ് ആയിട്ട് ഞാൻ അല്ലേ നമുക്ക് കുറച്ച് പേർക്ക് ഈ ഷോ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന നമുക്ക് മാത്രം കിട്ടുന്ന പ്രിവിലേജ് ആണ് ഐറ്റം എന്നുള്ള വാക്ക് നമുക്ക് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. നമുക്ക് പുറത്ത് പറയാൻ പറ്റില്ല, പുറത്ത് നമുക്ക് ഇത് പോയി പറയാൻ പറ്റില്ല, പലപ്പോഴും ആ വേർഡ് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് പാടില്ലാത്തതാണ്. പക്ഷെ ഇവിടെ നമുക്ക് ഉപയോഗിക്കാം, കാര്യം ഇത് ഐറ്റം വേറെ. ചാലഞ്ചേട്ടാ പറയൂ, എങ്ങനെ പുതിയ ഇടലും ടീഷർട്ട്? നമ്മളിന്ന് ഏകദേശം ഒരേ വൈബിലാണ്. അതാണ് നമ്മളിപ്പോ നമ്മള് യങ്സ്റ്റേഴ്സ് ആണല്ലോ നമ്മള് പ്രായം കൂടുന്തോറും അങ്ങനെ ഒരു മനസ്സിൽ വികാരമൊക്കെ വരും തീർച്ചയായിട്ടും. എനിക്ക് ചോദിക്കാനുള്ള അതല്ലടാ, ചോദിക്കൂ. നിന്റെ ഈ ഡാൻസ് ഞാനൊരു ഗൾഫ് ഷോപ്പ് ഇടിച്ചാല് 2.5 മണിക്കൂർ ഇത് തന്നെ ചെയ്യാൻ പറ്റൂ. ഇല്ല പക്ഷെ ഒരു കാര്യം, ഇവ ഇന്റെ ഈ ഡാൻസ് കൊണ്ട് ഓടിപ്പോയാലേ ഖത്തറിന് ദുബൈയിലൊക്കെ പോകേണ്ടി വരും. അൺലിമിറ്റഡ് മാർക്സ് ആണ്, അതെ, ഓരോ മാർക്കിനും 1000 രൂപ വെച്ച് പുറത്ത് ആൾക്കാർ ഇടി വന്ന് പെർഫോം ചെയ്യാൻ. അൺലിമിറ്റഡ് നമ്മൾ മാർക്കാണ് കൊടുക്കുന്നത് അല്ലെ, അപ്പൊ ഓരോ മാർക്കിനും 1000 രൂപ. അതല്ലേ ഒരു 3 കൗണ്ടർ പറഞ്ഞാൽ ഞങ്ങൾ 3 പേരും കൂടെ ഒരു 3 മാർക്ക്. ഈ 3 മാർക്ക് എന്ന് പറഞ്ഞാൽ 1000 വെച്ച് 3000 വേറെ 2500 ഉള്ളൂ. നല്ലൊരു പാന്റ് വാങ്ങിച്ചു അസീസേ, അതിന് ഞാൻ വേണമെങ്കിൽ 1 കൗണ്ടറിന് 2000 രൂപ വെച്ച് ഞാനും കൊടുക്കാം, കുഴപ്പമില്ല. കൗണ്ടറും പറഞ്ഞില്ലേ നല്ല ഐറ്റങ്ങൾ അടിക്കാനുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ഐറ്റത്തിനുള്ള ആൾക്കാർ റെഡി ആയിട്ട് വിളിക്കട്ടെ. ഓക്കെ, അപ്പൊ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ ഐറ്റംസ് പറട്ടെ. ഹലോ, നമസ്കാരം സുധീഷേ. ഓ, ആരാത്? ഇവിടുത്തെ കണ്ടസ്റ്റൻസിൽ ഏറ്റവും ഭാഗ്യവാൻ നീയാണ്ടാ. പക്ഷേ തെറ്റിച്ച സൂര്യ അറിയാലോ, ചേച്ചിയെ പോലെ കാണണം, രണ്ടുപേരെയും എനിക്ക് നിന്നെ നന്നായിട്ടറിയാം. അതുകൊണ്ടായിരിക്കും ഇത്രയും കാര്യങ്ങൾ എടുത്തു പറഞ്ഞു അല്ലേ. വന്നപ്പോ തന്നെ നല്ലൊരു ഇൻട്രൊഡക്ഷൻ തന്നതുകൊണ്ട് മനസ്സിലായി അല്ലെ സംഭവങ്ങളെല്ലാം. സൂര്യ നിമിഷ, നമസ്കാരം. നമസ്കാരം, ഒരുപാട് സന്തോഷമുണ്ട്. തകർത്ത് പൊളിച്ചം കൂടെ അടിക്കുവോ? അത്രേ ഉള്ളൂ. ശശി മാരി ശശി നാറി ശശി, ഒരു ഭർത്താവിനെ വിളിക്കുന്നോടി നാറിയെന്ന്. അയ്യാ പേരിയ ഭർത്താവ് വന്നേക്കണ്. നിങ്ങൾ ലേഖനത്ത് എന്താ പറഞ്ഞത്? അയ്യോ ഏത് ലേഖ? അടിച്ച് കരണം പൊട്ടിക്കുക പറ. ഓ, നിന്റെ കൂട്ടുകാരി ലേഖ? അതെന്തോന്ന് അറിയാൻ മോടി, ഞാൻ ഇന്നലെ ഫോണിന്റെ ബാലൻസ് തീർന്നു പോയി, അപ്പൊ റീചാർജ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാ. അയ്യോ, ബാലൻസ് തീർന്ന ഫോണിൽ നിങ്ങൾ എങ്ങനെ വിളിച്ചു? അപ്പൊ നമ്മുടെ ഫോണിന് എന്തോ കംപ്ലൈന്റ് കൊടുക്കണോ അത്? അയ്യടാ, റോൾഡോളന്റെ വരവ് വിട്ട് ഭാര്യയുടെ ഫിഗറും പിടിച്ച് പെണ്ണുങ്ങളെ വളർത്താൻ നടക്ക. കാട്ടുകോഴി കോഴി കോഴി. എടി നിനക്കറിയാലേ, സ്പൈഡർമാൻ സിനിമ കണ്ടപ്പോഴാണ് എനിക്ക് അങ്ങനെ ആയത്. അതുപോലെ ഞാൻ കൊണ്ട് കൈവെച്ചു കൊടുത്തപ്പോ എന്തുവാ കോഴിയാ കൊത്തിയത്. അതിനുശേഷം
എനിക്ക് ചിക്കാസ്യ ബൽക്യാസ്യ എന്ന് പറഞ്ഞ മാരകമായ രോഗത്തിന് അടിമയാണ് ഞാൻ. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഞരമ്പ്. അത് തന്നെ, അത് തന്നെ, അത് തന്നെ. നിങ്ങളുടെ ഈ സ്വഭാവം കാരണം എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അറിഞ്ഞൂടെ എനിക്ക് സൊസൈറ്റിയിൽ ഒരു ബന്ധമുള്ള കാര്യം? അതെ, പാൽ സൊസൈറ്റിയിലെ ഗംഗാധരൻ ഹോട്ടലിൽ നിന്റെ ബന്ധം. അത് നിങ്ങളുടെ വേണ്ട, എന്റെ സംസ്കാരം അത് അനുവദിക്കില്ല. അതല്ല ഞാൻ പറഞ്ഞത്, ഈ സമൂഹത്തിൽ എനിക്കൊരു നിലയും വില ഉണ്ടെന്ന്. പത്താം ക്ലാസ് എട്ട് നില പൊട്ടിയവക്ക് നിലയും വിലയും. അത് കണക്ക് പരീക്ഷയുടെ എനിക്ക് പനിയായിരുന്നു. തോക്കുന്ന എല്ലാവരും പറഞ്ഞു എനിക്ക് പരീക്ഷ പനിയായിരുന്നത്. ചുമ്മാതെ ഓസോൺ പാളിക്ക് എങ്ങനെ ഓട്ടം വേണമെന്ന് ചോദിച്ചപ്പോ എഴുതി വെച്ചാക്കുക, സ്ഥിരമായി മുട്ടായി തിന്നു കഴിഞ്ഞാൽ ഓട്ട വീഴുന്നു. സൗന്ദര്യം വടിഞ്ഞൊഴുകണ കണ്ടാ, എവിടെ അപ്പ എന്നെ പറ്റിച്ച് കെട്ടിച്ചെന്നാണ്. എല്ലാ കോന്തം ഭർത്താക്കന്മാരുടെ സ്വഭാവം, എന്തെങ്കിലും പറഞ്ഞ അപ്പനെ വിളിക്കുന്നത്. അപ്പനെ വിളിക്കരുത്. ആ വിവരം കേട്ടാളെ ഞാൻ പിന്നെ എന്തോ വിളിക്കണം. എന്റെ അപ്പന് നല്ല വിവരമുണ്ട്, നിങ്ങളെ പോലെ അല്ല. എന്റെ അപ്പന് എപ്പോഴും നാട്ടുകാരൊക്കെ പറയും അങ്ങനെ എന്താ ഈ കാര്യമായിട്ട് ആലോചിച്ചിരിക്കുന്നത്. ഒരു ദിവസം അച്ഛൻ കാര്യമായിട്ട് ആലോചിച്ചിരുന്നത്, ദൂരേന്നൊരു ദിവ്യ വെളിച്ചം വന്ന് അച്ഛനെയും കൊണ്ട് അങ്ങ് പോയി. ദൈവം കൊണ്ടുപോയതാ. എന്നാലും ട്രെയിൻ പാളത്തിൽ പെടുത്തോണ്ടിരുന്നപ്പോ ട്രെയിൻ എടുത്തിട്ടല്ല. നിങ്ങളെ പോലെ ഒരു കോഴിയുടെ കൂടെ ജീവിച്ച എന്നെ വേണം പറയാൻ. നീ എനിക്ക് മടുത്ത്. എന്നെ മടുത്ത് മടുത്ത് ചെലവിനായിരുന്നു ഞാൻ നിനക്ക് ഇപ്പൊ ബാധ്യത. എടി നിനക്ക് അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ കൊണ്ട് കളയടി എന്നെ വല്ല ലേഡീസ് ഹോസ്റ്റലിലും. അങ്ങനെ സമ്മതിക്കില്ല. എന്തോ നിങ്ങളെ സുഖിക്കാൻ സമ്മതിക്കില്ല. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ എവിടാടി സുഖം കിട്ടിയിട്ടുള്ളത്? അതെന്ത് വർത്താനത്? അതെന്ത് വർത്താനത്? അതെന്ത് വർത്താനത്? നിങ്ങൾക്ക് ഞാൻ സുഖവും സന്തോഷം തന്നിട്ടില്ലേ? തന്നിട്ടുണ്ട്, സുഖവും സന്തോഷവും എനിക്ക് കിട്ടിയിട്ടുണ്ട്. എപ്പോഴാണ്? രാവിലെ ഞാൻ പണിക്കിറങ്ങി പോയിട്ട് നല്ല വിയർത്തൊലിച്ച് പണി ചെയ്തിട്ട് വൈകുന്നേരം തിരിച്ച് വീട്ടിൽ വരുമ്പോ എന്റെ ബെഡ്റൂമിലോട്ട് ഞാൻ കേറും. ചുമ്മാരി പറയട്ടെന്ന്, എന്നിട്ട് എന്റെ ഡ്രസ്സെല്ലാം ഊരിക്കളഞ്ഞിട്ട് പറയട്ടെന്ന്, എന്നിട്ട് ദാണ്ട് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ ഒരു ചൊറിച്ചില് ചൊറിയും. എന്റെ അമ്മോ, അന്നേരം കിട്ടണ സുഖം ബുർജ് ഖലീഫയുടെ മണ്ടേന്ന് തള്ളിയിട്ട ഒരു സുഖം. അല്ലാതെ ഈ കുടുംബത്തിൽ നിന്ന് എനിക്കൊരു സുഖം കിട്ടിയിട്ടില്ലേ? അതെ, ശരി. അപ്പൊ ഞാൻ നിങ്ങൾക്ക് സുഖവും സന്തോഷം തരുന്നില്ല. എനിക്കിത് വേണം. ഇത്രയും കാലം നിങ്ങളെ പൊന്നു പോലെ നോക്കി എനിക്കിത് വേണം. സിന്ധു ഗുണുവാവേ, എന്റെ ഗുണുവാവേ, സിന്ധു 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 ശശിയണ്ണ ഒറ്റ കിണിക്കിൽ അങ്ങ് വീണ്. സിന്ധു അമ്പുറക്കുമ്പുർ വാവേ, ചുമ്പരി ചുമ്പരി കണ്ണ. അത് പോയോ? വണക്കം അക്ക. ആ വണക്കം, ആരാണ്ടാ? അക്ക ഞാൻ വന്ന് തമിഴ്. ഹലോ, ഞാൻ വന്ന് മലയാളി. എന്താ കാര്യം അക്ക? എന്നോട് ഹസ്ബൻഡ് ഇങ്ങത്താൻ ഇരിക്കേ. ഇവിടെയോ? ആ ഊരിങ്ങന്നാ സൊന്നേ. ഷേ, അതാരാ ഞാൻ അറിയാണ്ട് തമിഴത്തിനെ കിട്ടിയ ഒരു മലയാളി. ഹസ്ബൻഡിന്റെ പേരെന്താ പറഞ്ഞേ? എന്നാക്ക? ഹസ്ബൻഡിന്റെ പേര് മാരിസെൽവോ. അയ്യോ കൈകൊട്. എന്റെ ഭർത്താവ് പേര് മാരി ശശി. അപ്പടിയോ? എന്താണ് ഭർത്താവ് പേര് പറഞ്ഞേ? മാരി മാരിസെൽവോ. മാരിസെൽവന്റെ ഫോട്ടോ ഉണ്ടോ കയ്യിൽ? മാമ ഫോട്ടോ ഇല്ലേ? അയ്യോ, നിന്റെ മാമന്റെ ഫോട്ടോ നിന്റെ മാമിക്കാൻ ചോട്ടോ. നിന്റെ ഹസ്ബൻഡിന്റെ ഫോട്ടോ ഉണ്ടോ? അവർക്ക് ഫോട്ടോ പിടിക്കാതെ പിന്നെ എന്തെന്ന് പിടിക്കും? എന്നെ എപ്പോ പാത്താലും കട്ടിതാ പിടിക്കും. ആഹാ, പാത്ത് വന്ന് കെട്ടിപ്പിടിക്കുന്നത് ഇതാവൻ തന്നെ. അവനെ ഞാനെന്ന് വേട്ട. ശശിയേട്ടാ, ഒന്നിങ്ങ് വരുവോ? ചേട്ടനെ കാണാനേ ഒരാള് വന്നിട്ടുണ്ടേ. എനിക്ക് നല്ല വയറുവേദന, രണ്ടര മണിക്കൂർ എങ്കിലും ആകും അങ്ങോട്ട് വരാൻ. വെരി നാച്ചുറൽ ആക്ടിങ്. അയ്യോ, ആ കുട്ടി പോയി കേട്ടോ. ആ കുട്ടി പോയി കേട്ടോ. ഇതാണാള്? ഇല്ല കണവോ? അയ്യോ, കണവയൊന്നും വേണ്ട, നമ്മള് വ്രത അമ്പലത്തിൽ. വ്രതാണ് ഇങ്ങനെ 16 അടി എന്തൊക്കെ? ഏതാ നീ? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? പറടി, നാക്ക് പിണഞ്ഞു പോവും ഇങ്ങനെ പറഞ്ഞു. ഇത് സേലത്തുനിന്ന് വല്ലി. ഉന്മയാ സൊല്ലിക്കേ. യാരിവാ 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 യാരിവേ. കല്ലും തൂക്കി പോയിടുന്നു. ഓ പിച്ചക്കാരി, രണ്ട് പൈസ ചോദിച്ചു വന്നേക്കുവാ. അതല്ലേ യാരിവാ. ഇനി ഞാൻ പറയാം. പറ, ഇത് കുണ്ടന്നൂർ സിന്ധു, ഇത് സേലത്തുനിന്ന് വല്ലി. കൈയോട്. ഞാൻ സത്യം തുറന്നു പറയാം. പൊണ്ടാട്ടി. സമാധാനായി. ഒരു നിമിഷം എന്റെ കയ്യിന്ന് പോയി. അയ്യോ, കിഴങ്ങിന് മനസ്സിലായില്ല, ഓടാം. കൊണ്ടാട്ടി തന്ന തമിഴില് ഭാര്യല്ല. അല്ല, തമിഴ്നാട്ടിൽ വലിയൊരു പഴം. പറയാം. ഭാര്യ നല്ല അർത്ഥം. കൊണ്ടാട്ടി തന്ന ഭാര്യ.
ഭാര്യ. അയ്യോ, ഭാര്യക്ക് ഇംഗ്ലീഷ് എന്താ പറയാ? വൈഫ്. താങ്ക് യു, വെൽക്കം. ഓക്കേ ഓക്കേ, നീ വൈഫാണോ? അത് ശരി, അതിനാണ് നിങ്ങൾ ഇടക്കിടക്ക് കോയമ്പത്തൂർ പോയതല്ലേ? സേലത്ത് നിങ്ങൾക്ക് എന്തായിരുന്നു പണി? പറഞ്ഞു നിങ്ങളുടെ മാങ്ങ പറി. ഇതാണല്ലോ നിങ്ങളുടെ മാങ്ങ, ഇന്നത്തോടെ നിങ്ങളുടെ മാങ്ങ പറി നടത്തുന്നുണ്ട്. അയ്യോ ഭഗവാന്, നിങ്ങളെ ലോകം കണ്ട ഏറ്റവും വലിയ ഫ്രോഡ് ആണ്. കാണാതെ പോയ കൊലുസല്ല, മാല മേടിക്കാൻ പൈസ ഇല്ലാത്തോണ്ട് നിന്റെ രണ്ട് കൊലുസോട് ജോയിൻ ചെയ്ത് ഇട്ടേക്കുവാ. സോഡാക്കുപ്പിടെ അടപ്പില്ലേ, അത് കട്ട് ചെയ്ത് സ്വർണ്ണ കളർ അടിച്ച് പറ്റിച്ച് തമിഴെത്തിയ ഞാനങ്ങ് പോട്ടെ, വളരെ സന്തോഷം. ആരെയും പറ്റിച്ചിട്ട് പോണ്, കടവനും കണവത്തിയും കല്യാണം കഴിച്ചതാണല്ലേ, ഒന്നിങ്ങനെ ചേർന്ന് നിന്നെ ഞാനൊന്ന് കാണട്ടെ. ഇതേപോലെ നിക്കണം, പെട്രോൾ അടിച്ച് പച്ചക്ക് കത്തിക്കും ഞാൻ. കടവളേ, കടവില്ലെന്നോ? കേരളത്തിൽ നല്ല കട, അതിൽ കാണാൻ നിന്നെ തമിഴ്നാട്ടിലോട്ട് വന്നത്. അതിനുശേഷം കല്യാണം വെച്ച അമ്മ അഞ്ഞ അമ്മ അഞ്ഞ റൂം എടുക്കാൻ പൈസ റൂം എടുക്കാൻ പൈസ ഇവിടുന്ന് സെറ്റപ്പ് ഉണ്ട്. അയ്യോ, രണ്ട് കല്യാണം കഴിച്ച നീ വലിയ മാന്യൻ. ഒരു കാര്യം, മര്യാദക്ക് എന്റെ കൂടെ ഇവിടെ ജീവിച്ചോണം. ഡേ 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 ഡേ, നാന്താ തമിഴ്, ഇവ എൻ കൂടെ തമിഴ്നാട്ടിൽ വാഴേ. ഓടി, ഞാൻ മലയാളി ആണെങ്കിൽ ഇവൻ എന്റെ കൂടെ മലയാളത്തിൽ വാഴും. മലയാളത്തിൽ എങ്ങനെ ജീവിക്കും? കായ്ക്ക കായ്ക്ക ഞാന്ന് പറഞ്ഞു വാഴൂടാ. നീ കേരളത്തിൽ ജീവിക്കുന്നു ഞാൻ പറഞ്ഞു. ഞാൻ പറയട്ടെ, ഞാൻ തമിഴാളായിട്ട് അങ്ങ് ജീവിച്ചാലോ? അച്ഛ, അച്ഛനത് കാണുന്നില്ല അച്ഛ, ഇതുപോലെ ഒരു കാട്ടൊഴുക്ക് എന്നെ കല്യാണം എനിക്ക് പല്ലി എന്റെ കുണുവാമ കരയണിട്ട് സിന്ധു വന്നവരൊക്കെ വന്ന് പോയവരൊക്കെ പോട്ട്. അപ്പൊ ഇനി വരാനുണ്ടോ? വൃത്തികെട്ടവനാണല്ലോ. ചെലപ്പോ വരും. നീ ഒരു കാര്യം ചെയ്യും, സമയം കളയാതെ മെഴുകുതിരി കത്തിച്ച് അവളെ അകത്തോട്ട് ഓർമ്മിപ്പിക്കല്ലേ. അവൾ അത് വെച്ച് നമ്മുടെ തലമുണ്ട അടിച്ചു പൊടിക്കും. ആ വന്നപ്പോ മുതലേ മെഴുകിയിരിക്കുക. രണ്ടാലും കൂടി ഇപ്പൊ പറയാ കേട്ടു, ആ നിലവിളക്ക് എടുത്ത് നിങ്ങളുടെ തലക്ക് അടിച്ച് ഞാൻ കൊല്ലും. നിങ്ങൾ അകത്തോട്ട് കയറി. ഞാൻ കാണുമ്പോ രണ്ടവളുമാരും കുറെ നേരായിട്ട് തുടങ്ങി. പഴയ മാരിശശി അറിയാല്ലേ എന്റെ സ്വഭാവം എടുക്കല്ലോ. പോയടി രണ്ടു തുടങ്ങി. എവളുമാർക്ക് എന്റെ സ്വഭാവം അറിഞ്ഞു, ഞാൻ പറഞ്ഞേക്കാം. മാരിയണ്ണ ഒറ്റയ്ക്കാണ് മിണ്ടിയും പറഞ്ഞു വയ്ക്കാൻ ആരുമില്ലാന്ന്. ഞാൻ പണിക്ക് പോകുമ്പോ എന്റെ ചിന്ത സിന്ധു വീട്ടിൽ ഒറ്റയ്ക്കാണല്ലോ മിണ്ടിയും പറഞ്ഞു വയ്ക്കാൻ ആരുമില്ല. അതുകൊണ്ട് നിനക്ക് മിണ്ടിയും പറഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് എവളെ കെട്ടിയത്, അല്ലാതെ എനിക്കെന്തിനാ എവളെ. സോറി ഏട്ടാ. എന്താ സോറി? മിണ്ടരുത് ആ വാക്ക്, നീ അർഹിക്കുന്നില്ല ആ വാക്ക്. വല്ലി അണ്ണാ, തമിഴ്നാട്ടിൽ നിന്നിടക്ക് ഞാൻ കേരളത്തിൽ വരുമ്പോ നീ സ്വള്ള മാട്ടിയ അണ്ണാ. നാ തനിയായിരിക്കേ തനിയായിരിക്കേ, വല്ലി നീ തനിയായിരിക്ക വേണ, ഉനക്ക് അരുമയാണ് ഒരു അക്കായിരിക്ക പാറ്. ഇനി നിങ്ങൾ രണ്ടും എങ്ങോട്ടെങ്കിലും സംസാരിക്കോ, അല്ലിക്ക് ആഭരണം എടുക്കാൻ പോവോ, പരസ്പരം മുടിക്കി പിടിക്കോ, എന്താന്ന് വെച്ച ആയിക്കോ, കൊണ്ട് പോടി നിന്റെ തങ്കച്ചിയെ. സോറി വല്ലി അക്ക, സോറി അക്ക. സംഭവം കേട്ടു. എന്താ നിങ്ങൾ ഹാപ്പിയാണോ? അണ്ണൻ നാളെ കർണാടകയ്ക്ക് പോകുന്നുണ്ട്. അവിടെ സബർജല്യത്തോട്ടമുണ്ട്. ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്കും മിണ്ടിയും പറഞ്ഞൊരിക്കാൻ ആളില്ലെങ്കിൽ പറയണം, കിടുക്കൊരു കന്നഡക്കാരിയെ കൊണ്ടുവരാം. അയ്യോ വേണോ? വേണോന്ന് അപ്പൊ കൊണ്ടുവരാ. ഓക്കേ.
എന്റെ മാരിയണ്ണ വേറെ ലെവൽ. ഇതാണ് വേറെ ഐറ്റം, വേറെ ഐറ്റം. നല്ല വേറെ ഒരു രക്ഷയില്ല ശശിചേട്ടാ. ഞാൻ എന്താ പറഞ്ഞ, ചിരിച്ചിരിക്കും വയ്യാണ്ട എന്നെ തൊണ്ടവേദന എടുക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാ. എന്നാ പൊളിക്കില്ല നിങ്ങൾ പൊളിച്ചത്? ഗംഭീരമായിരുന്നു, മൂന്ന് പേരുടെ തകർത്തു. സുധീഷും സൂര്യയും കൂടെ ഗംഭീര കോമ്പിനേഷൻ ആയിരുന്നു. നിങ്ങൾ രണ്ടുപേരും കട്ടക്ക് കട്ടക്ക്. നമുക്ക് ഈ കൊതി വരിക എന്ന് പറഞ്ഞിട്ട് അയ്യോ നമുക്ക് ഇവരോട് കയറി ഒന്ന് പെർഫോം ചെയ്താലോ, നമുക്കൊരു കൊതി വരുമല്ലോ, നമ്മൾ പെർഫോമേഴ്സ് ആയതുകൊണ്ട്. അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുക, നമ്മൾ അതേപോലെ മിന്നുന്ന പ്രകടനമായിരുന്നു. അതിനകത്തോട്ടാണ് നിമിഷം വന്നത്. അപ്പം ഞാൻ പേഴ്സണലി ഞാനൊന്ന് ടെൻഷൻ അടിച്ചത്, ഇനി നിമിഷം ഇവരോടൊപ്പം നിൽക്കുമോ, എന്തെങ്കിലും മറന്നുപോയോ, അയ്യോ അതിൻ്റെ ഒരു ഫ്ലോ പോകുമല്ലോ. നിമിഷം ഗംഭീരമായിരുന്നു മോളെ, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം മൂന്ന് പേരും ചേർന്ന് തകർത്തു. ചിരിക്കാൻ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ചിരിച്ച് വയ്യാതായെന്നൊക്കെ പറഞ്ഞിൽ ഇങ്ങനെ കിരിക്കുകയായിരുന്നു ഞാൻ അവസാനം. അതേപോലത്തെ ചിരിക്കാനുണ്ടായിരുന്നു, ഉഗ്രം പെർഫോമൻസ് ആയിരുന്നു. മൂന്ന് പേർ കേട്ടോ പോളിയായിരുന്നു. സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് പക്ക പക്ക പക്ക, ഇത്രയും നല്ല സ്ക്രിപ്റ്റ്. കാരണം ഇതേപോലെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, ഒരു ഭർത്താവിന് രണ്ട് ഭാര്യമാർ വന്ന് അടക്കം ഉണ്ടാക്കുന്നു പോകുന്നു, ഇതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല, ഇതിൻ്റെ അകത്ത് ഓരോരോ കൗണ്ടറുകളും എണ്ണി എണ്ണി പറയാവുന്ന കൗണ്ടറുകളാണ്. അതിലുപരി മൂന്ന് പേരുടെ പെർഫോമൻസും ഗംഭീരമായിട്ടുണ്ട്. സൂര്യയും നിമിഷയും സുധീഷും അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളെ ഇനിയും ഇനിയും നമ്മൾ ഈ വേദിയിലേക്ക് പ്രതീക്ഷിക്കുന്നു. എനിക്ക് ഇവൻ്റെ തുടക്കക്കാലം മുതലേ എനിക്കറിയാവുന്ന എൻ്റെ ഒരു കുഞ്ഞ് അനുജനാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നല്ല അവിടെ വന്ന് എനിക്ക് അവനൊരു ഹഗ് കൊടുക്കണം. അത് അവന് മാത്രം മതിയേ. ഒരു കൗണ്ടറെങ്കിലും ഒന്ന് ചീറ്റിക്കാൻ പറ്റും, കാരണം ചിരിച്ച് ചിരിച്ച് ഇടപാടങ്ങൾ പോയി. സത്യം നീ അങ്ങ് കാര്യം പറഞ്ഞിട്ടെ, പിന്നെ പറ ഞാനൊരു മൂന്ന് വർഷമായിട്ട് അണിയറയിലായിരുന്നു. ഇപ്പം മൂന്ന് വർഷത്തിന് ശേഷമാണ് ഇപ്പൊ വീണ്ടും സ്കിറ്റ് കളിക്കാനായിട്ട്. അല്ല നിനക്ക് ഏറ്റവും നല്ല ഇത് തന്നെയാടാ. രണ്ടാമത് ഇവന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഇവർ രണ്ടുപേരും കിട്ടിയിരിക്കുന്നത്. അടുത്ത സ്കിറ്റിൽ വരും മറ്റേ കർണാടക എന്നുള്ള മറ്റേ ഇതിന്റെ സെക്കൻഡ് പാർട്ട്. ഓൾ ദി ബെസ്റ്റ് പൊളി കേട്ടാ. താങ്ക് യു താങ്ക് യു താങ്ക് യു അസിസ്ക. അപ്പൊ നമുക്ക് ഇനി മാർക്സ് അക്കൗണ്ടിൽ കുറച്ച് ക്യാഷ് കാരണ്ടേ വേണം. ഓക്കെ ആദ്യം ആരാ മാർക്സ് കൊടുക്കാൻ പോന്നെ? നസീർക്ക. ഞാൻ ഒരുപാട് ചിരിച്ചു. ഞാനൊരു 8 മാർക്ക് കൊടുക്കുകയാണ്. ഒരു മാർക്കിന് 1000 രൂപ വെച്ചിട്ട് 8000 നമ്മുടെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട്. രണ്ടാമത് ഞാനൊരു 10 മാർക്ക്സ് നിങ്ങൾക്ക് തരാം. ഓക്കെ അപ്പം ടോട്ടൽ 18,000. എനിക്ക് ഇവന്റെ വളർച്ചയിൽ ഒരുപാട് സന്തോഷം, കാരണം ഇതൊന്നുമല്ല നമ്മൾ സ്കിറ്റ് കളിക്കുമ്പോഴൊക്കെ നമ്മുടെ അടുത്ത് നിന്ന ചെറുക്കൻ. ഇനി പറയാൻ വാക്കുകളില്ല. ഇനി എന്റെ മാർക്ക് അറിയാലോ, ഹിഡനാണ്, അതവിടെ കാണാം. ഇപ്പൊ ടോട്ടൽ എത്ര കിട്ടിയെന്ന് നോക്കാം. ഓക്കെ ഇവിടെ നോക്കി, സ്ക്രീനിൽ നോക്കിയോ. ചിരിപ്പിച്ച് അവിടെ പോയി കെട്ടിപ്പിടിച്ച് ഭയങ്കര അഭിപ്രായം പറഞ്ഞു. എന്നിട്ട് 8-ഉം 10-ഉം കൊടുത്തപ്പോ സുധീഷിന്റെ ആ മീശയും താടിയൊക്കെ താഴ്ന്നു. അല്ല ഇത് അതിനുള്ളതുണ്ടടാ. നമുക്ക് 50,000 മുകളിൽ കിട്ടിയോണ്ട് ഇതിപ്പോ 75,000 ആയതുകൊണ്ട് നമ്മുടെ ഷോയുടെ ആദ്യത്തെ സിൽവർ പഞ്ച്. ഇതിപ്പോ നമ്മള് സെറ്റ് ചെയ്ത് വെച്ചു, ഇതിന് മേളിലൊരു ഗോൾഡ് പഞ്ച് അടിക്കാൻ ഒരു 1,00,000 രൂപയ്ക്ക് വേണ്ടിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അതുകൊണ്ട് അതും ഈ ടീമിന് അടിക്കാൻ പറ്റട്ടെ എന്ന് നമ്മൾ വിഷയാണ്. ഓക്കെ ഇത് അടിപൊളി. അപ്പൊ അടുത്ത പ്രാവശ്യം കാണാം. ഓക്കെ ബൈ. അടുത്ത സ്കിറ്റിനെ വിളിക്കട്ടെ, പിന്നെ വിളിക്കേ. മക്കളെ കേറിപ്പോരെ. ഹലോ ഹലോ. എല്ലാവരുടെയും പേരെന്തൊക്കെയാ? ആരാധ്യ രതീഷ്. ആരാധ്യ രതീഷ്. എന്താ മോളുടെ പേര്? ആര്യ രതീഷ്. ആര്യ രതീഷ്. ഇവരുടെ പിന്നെ അച്ഛന്മാർക്ക് അംഗത്വം ഉണ്ടോ? ഇല്ല, എടുപ്പിച്ചോണം. ഇപ്പൊ എടുത്തു രതീഷ് ഫാമിലിയിൽ നമ്മൾ അംഗത്വം കൊടുത്തു. ഓക്കെ മോളുടെ പേര്? അനഘ അനിൽ. നിങ്ങളൊക്കെ എവിടുന്നാ വരുന്നേ? ഞാൻ കോഴിക്കോട്. കോഴിക്കോട്. കണ്ണൂര്. കണ്ണൂര്. ഇടുക്കി. ഇടുക്കി. എത്രയാ പഠിക്കുന്ന മോള്? 5. 5. 8. 9. 5, 8, 9. അത്യാവശ്യം ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ചോദിച്ചു. ശാശൻ ചേട്ടാ അടിപൊളി മിടുക്കി, നല്ല മിടുക്കികള് മൂന്ന് പേര്. തകർത്തോണം കേട്ടോ. ടെൻഷൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ, ടെൻഷന്റെ ആവശ്യമൊന്നും ഇല്ല അല്ലേ. സ്കൂളിലൊക്കെ ചെയ്തിട്ടുള്ളതല്ലേ, പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നതാണ്, നല്ല മിടുക്കി കുട്ടികളാണ്. എന്തൊക്കെയാണ് സ്കൂളിലെ ആക്ടിവിറ്റീസ്, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാറുള്ളത്? ഞാന് നാടോടി നൃത്തം,
മോണാറ്റ് പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ മോള് ഇയാൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? പാട്ട് പാടൂലും പാട്ട് പാടും. അതാണ് അതാണ് മോണാറ്റ് പാട്ട് ഡാൻസ്. അപ്പോൾ നിങ്ങളെ ഞങ്ങൾ ഈ നമ്മുടെ ഈ ഐറ്റം വേറെ എന്ന പ്രോഗ്രാമിലെ ത്രിബിള എന്ന് ഞാൻ വിളിക്കും. ആര്യ, അനഘ, ആരാധ്യ. ആരാധ്യ അല്ലേ? അമ്മയും മക്കളുമാണോ? ടീച്ചറും കുട്ടികളും അല്ലേ? എന്ത് ചോദ്യം? അമ്മയും മക്കളും ലോജിക്കില്ലാതെ ഓരോ കാര്യങ്ങൾ സ്കിറ്റ് പൊളിച്ചു. ആദ്യം തന്നെ പൊളിച്ചത് സംഭവം പൊളിച്ചു. തുടക്കമേ പറഞ്ഞാലേ നസീർക്കൊക്കെ മനസ്സിലാവും. ശ്രദ്ധിക്കണ്ട, നമുക്ക് വേറെ ഐറ്റം, നമുക്ക് സ്കിറ്റ് കലക്കാം. എടി, നാളെ കനത്ത മഴ കാരണം സ്കൂളുകൾക്കൊക്കെ അവധിയാ. എന്റെ ദൈവമേ, ബാദൽ വർസ ബീജോലി സബൻ കോ പാനി. കൂടുതൽ തുള്ളണ്ട, നമ്മളെ ജില്ലക്ക് അവധിയില്ല. പനി ഹോകി ബാ പോലോ. എടി, കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാലേ ഒരു 15 ദിവസം അവധി ഫിക്സ. വല്യച്ഛൻ ഈ കണ്ടുണ്ടോ? ആ വരവോളത്തെ സാനാ? ആ അത് തന്നെ. ഒരു ദിവസേ എന്റെ അച്ഛൻ വല്യച്ഛന്റെ മേത്ത് എണ്ണയും തേപ്പിച്ച് ഒറ്റത്തോർത്ത് കൊടുത്ത് കസാരയിൽ ഇരുത്തി പോയി. ഞാൻ അങ്ങനെ ഉറക്കൊഴിഞ്ഞ് കണ്ണുനിരുമി വന്ന് നോക്കിയപ്പോഴേ ദാ അവിടെ കാട വറുത്ത് വെച്ച പോലെ ഒരു സാധനം. താഴെ നോക്കിയപ്പോ ഈ രണ്ട് പട്ടികളെ ഈ വെല്ലച്ചനെ നോക്കി ഗുർ ഗുർ എന്ന് പറഞ്ഞ്. ഞാൻ അപ്പൊ തന്നെ അവിടുന്ന് പോയി. കഷ്ടകാലം കൊണ്ടേ വെല്ലച്ചനെ പട്ടി കടിച്ചില്ല. ഇപ്പോഴെന്നെ വെല്ലച്ചൻ കിടപ്പില്ല. അങ്ങനെ ഈ ആദം സാപ്പിള് മാത്രം അനങ്ങൂ. ഇന്നോ നാളെയോ തട്ടിപ്പോകുന്ന ഉറപ്പല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു 3 ദിവസം ലീവ് ഉറപ്പാ. അല്ല, അനക്ക് എങ്ങനെ ലീവ് ഉറപ്പ്? അല്ല, അച്ഛന്റെ കൂടെ ജോലി ചെയ്ത ബംഗാളി മരിച്ചപ്പോഴേ ദുഃഖാചരണന്ന് പറഞ്ഞിട്ട് 40 ദിവസം ലീവ് എടുത്ത രമണന്റെ മോളടി ഞാനെ. നിന്റെ വല്ലച്ചൻ മരിച്ചു കഴിഞ്ഞാലേ ഒരു 3 ദിവസമെങ്കിലും ലീവ് എടുത്തില്ലെങ്കിൽ അതിന്റെ നാണക്കേടന്റെ അച്ഛനല്ലേ? നീയടി എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. എനിക്ക് ആ ലേഖ ടീച്ചർ ക്ലാസ്സേ തീരെ പിടിക്കണില്ല. ടീച്ചർ വണ്ടിയെ പെട്രോൾ ഒഴിച്ചങ്ങ് കത്തിക്കാന്നേ. കത്തിക്കണം, പക്ഷേ നമ്മളാ കത്തിച്ചേന്ന് ആരും അറിയാൻ പാടില്ല. നിന്ന് കത്തണം. വണ്ടി കത്തിച്ച വണ്ടിയാണെങ്കിൽ നിന്നങ്ങക്ക. ഇതെന്തോ പിള്ളേരെ, സ്കൂളിൽ പോവാതെ വഴി നിന്ന് പാട്ട് കച്ചേരിക്ക. നിങ്ങൾ എന്തോ കത്തിക്കുന്ന കാര്യം പറഞ്ഞില്ലേ? പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. കൈര പ്രാവശ്യത്തെ കുറെ ഒഴിവാക്കിയ ബുക്ക് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ കത്തിക്കണോ കൊടുക്കണോ, കത്തിക്കണോ കൊടുക്കണോ എന്ന് വിചാരിക്കായിരുന്നു. എന്നിട്ട് തീരുമാനിച്ചു കത്തിക്കാൻ തന്നെ തീരുമാനിച്ചു. അല്ല, ഇന്നലെ ഞാൻ നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞ 10 നിങ്ങൾ പഠിച്ചാ? അതെവിള് പഠിച്ചു, ഇവിള് പഠിച്ചു. നീ പഠിച്ചില്ലേ? അല്ല, ഇവിള് പഠിച്ചാലേക്ക് പഠിക്കാൻ പറ്റൂ. എന്താ ഈ വായിക്കാൻ അറിയില്ലാന്നേ? മലയാളമോ നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ഞാൻ കണക്കിന്നൊരു ഇടിവെട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ആ കണക്ക് വേണം. A² + B² = A² + B² = 2. അവസാനമായിട്ട് ഞാൻ രണ്ടുപേരോടും ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കും. ആലോചിച്ചിട്ട് ഉത്തരം പറയാം. ഒരാള് കടയിൽ പോയി, 200 രൂപയ്ക്ക് ചിക്കനും 150 രൂപയ്ക്ക് ബീഫും 250 രൂപയ്ക്ക് പോർക്കും മേടിച്ചു. മൊത്തത്തിൽ അയാൾക്ക് എന്ത് കിട്ടി? എന്തിനാ പിള്ളേരെ നിങ്ങൾ ഈ സ്കൂളിലോട്ട് വന്നെ? മുട്ടയും പാലും കഴിക്കാൻ. നിങ്ങളൊന്നും വീട്ടിൽ ചോദിക്കാനും പറയാൻ ആരുമില്ലേ പിള്ളേരെ? അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇങ്ങനെ നടക്കുന്നത്. നിങ്ങൾ നമ്മുടെ സ്കൂളിന്റെ താഴത്തെ ആ രാജന്റെ കടയിൽ നിന്ന് ഇനി ഒന്നും മേടിക്കാൻ നിൽക്കണ്ട കേട്ടോ. മായം കലർത്തുന്നോണ്ടല്ലേ? അതിന്റെ തൊട്ടപ്പുറത്തെ എന്റെ അച്ഛൻ പുതിയൊരു കട തുടങ്ങുന്നുണ്ട്. അവിടുന്ന് മേടിച്ചോ, ചോക്ലേറ്റോ ബിസ്ക്കറ്റോ ഐസ്ക്രീമോ എന്താന്ന് വെച്ചാ മേടിച്ചോ, എനിക്ക് കുഴപ്പമില്ല കേട്ടോ. അപ്പൊ അച്ഛന് കച്ചവടാക്കി കൊടുക്കല്ലേ? ഏതില്ലത്തെ കുട്ടിയാണാവോ? അതാ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതാണ്, അതങ്ങ് വിട്ട് കളയാ. ആയിക്കോട്ടെ ടീച്ചറേ. ടീച്ചർ എന്തുകൊണ്ട് ഈ ജോലി തന്നെ തെരഞ്ഞെടുക്കാൻ? പക അത് തീർക്കാനുള്ളതാ. അല്ല, മനസ്സിലായില്ല. 5ാം ക്ലാസ്സില് എന്റെ ചെവിയിൽ നിന്നുള്ളിയ മാധവി ടീച്ചർ, 6ാം ക്ലാസ്സില് എന്റെ ചന്തിക്കിട്ടടിച്ച ചന്ദ്രൻ മാഷ്, 7ാം ക്ലാസ്സില് എന്റെ കൈകിട്ട വെച്ച ഹാമിന് ടീച്ചർ, അവരോടൊക്കെയുള്ള പ്രതികാരം. അതെങ്ങനെ ഇപ്പൊ അവരോടൊക്കെ ഇനി പ്രതികാരം കിട്ടുക? അവരുടെ മക്കളോ മക്കൾ
മക്കളോ എന്റെ ക്ലാസ്സിൽ വരുമ്പോ ഞാൻ അവരോട് പ്രതികാരം വീട്ടു. എന്റെ പീരീഡ് കഴിഞ്ഞു, അടുത്ത രാജ് ടീച്ചറിന്റെ പീരീഡാ. ബുക്കും പുസ്തകം എടുത്തു നോക്ക്, എടുത്തു നോക്ക്. അല്ല ടീച്ചറേ, ഇത് ക്ലാസ് അല്ല, നമ്മള് വരുവഴിയില്ല നിക്കണേ. അയ്യോ ഞാൻ മറന്നുപോയി, ഇന്ന് ഞാൻ ലീവായിരുന്നു. അയ്യോ ടീച്ചർ ലീവ് ആണെങ്കിൽ ഇന്ന് ഞങ്ങൾ ലീവ്. നോ നോ, ക്ലാസ് ഈസ് മസ്റ്റ്, അണ്ടർസ്റ്റാൻഡ്? യെസ്. മൂന്ന് ടീച്ചറും കുട്ടികളും കലക്കി. അടിപൊളി അടിപൊളി. ആരാധ്യ, ആര്യ, അനഘ, നല്ല പെർഫോമൻസ് ആയിരുന്നു. നന്നായിരുന്നു. ടീച്ചറും കൊള്ളാം, കുട്ടികളും കൊള്ളാം, നന്നായിരുന്നു. നല്ല കുറച്ച് തമാശകളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ പെർഫോമൻസ് നന്നായിരുന്നു. അങ്കലിന് ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പം നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങളെല്ലാം മോണോ ആക്ട് ചെയ്യുന്നവരാണല്ലോ, അപ്പോൾ ഒരു മോണോ ആക്ടിൻ്റെ ഒരു ഒരു സ്റ്റൈല് നമ്മുടെ പെർഫോമൻസിൽ വരുന്നുണ്ട്. അത് പയ്യെ മാറുള്ളൂ. ഇപ്പം നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിലും തുടക്കകാലത്ത് അങ്ങനെ വരുമ്പോഴൊക്കെ അങ്ങനെ കുറച്ച് കുറച്ച് കയറി വരും. അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടി. അതൊരു കുറ്റമല്ല കേട്ടോ, അത് കുറവൊന്നുമല്ല. മോണോ ആക്ട് പെർഫോം ചെയ്യുമ്പോൾ അത് ഓക്കെയാണ്. നമ്മൾ ഇതുപോലൊരു ഒരു സ്റ്റേജിൽ വന്ന് പെർഫോം ചെയ്യുമ്പം ആ മോണോ ആക്ട് കുറച്ചൊന്ന് കുറച്ചിട്ട് കുറച്ചൊന്ന് നമ്മൾ ലൈവായിട്ട് നമ്മൾ ഇന്ന് വീട്ടിൽ നിന്ന് പറയുന്ന പോലെയൊക്കെ ഒന്ന് ആക്കാൻ വേണ്ടി ശ്രമിക്കണം. പെട്ടെന്ന് പറ്റിയെന്ന് വരില്ല, പക്ഷേ നിങ്ങൾക്ക് പറ്റും. കാര്യം നിങ്ങൾ മൂന്ന് പേരും ഉഗ്രം പെർഫോമേഴ്സ്, അതിനകത്ത് യാതൊരു ഡൗട്ടും ഇല്ല. ഈ പെർഫോമൻസ് നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ മൂന്ന് പേരും ഉണ്ടല്ലോ, നല്ല ടൈമിംഗ് ഉള്ള ആർട്ടിസ്റ്റുകളാണ്. ഈ പറഞ്ഞ ചില കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ അഭിനയിക്കാനായിട്ട് ഒരുപാട് കഴിവുള്ള കുട്ടികളാണ് നിങ്ങൾ മൂന്ന് പേരും. കുഴപ്പമില്ലാത്ത സ്ക്രിപ്റ്റാണ്. സാധാരണ ഒരു സ്കൂൾ ടീച്ചറും രണ്ട് പിള്ളേരും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. ഇതൊന്നും അല്ലാതെ സ്കൂളിൻ്റെ പുറത്ത്, അതായത് ബസ് സ്റ്റോപ്പിൽ നിന്നിട്ടുള്ള ഒരു കളിയായിരുന്നു ഇത്. എന്നാൽ സ്കൂളിനകത്ത് പറയേണ്ട തമാശകളൊക്കെ പറയും. എന്നാൽ അവിടെ പറയേണ്ട കാര്യങ്ങൾ, ആ ചോദ്യങ്ങൾ ഇവിടെയും ചോദിക്കുന്നുണ്ട്. എന്തായാലും മൂന്ന് പേർക്ക് നല്ല കഴിവുള്ള മൂന്ന് ആർട്ടിസ്റ്റുകളാണ്. നല്ല വളർച്ചയുള്ളവരാണ് നിങ്ങൾ. ഭാവിയിൽ നല്ല 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 നടികളാകേണ്ട മൂന്ന് പേരാണ് നിങ്ങൾ. ഓക്കെ, നന്നായിട്ട്, വെരി ഗുഡ്. മക്കളെ, ഞാൻ നിങ്ങളുടെ കഥയോ നിങ്ങളുടെ കൗണ്ടറോ ഒന്നും ഞാൻ ശ്രദ്ധിച്ചില്ല, നിങ്ങളുടെ പെർഫോമൻസാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളുടെ പെർഫോമൻസ് കണ്ടിട്ട് സത്യം പറഞ്ഞ പക്ക ഒരു ടീച്ചറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾ ഗംഭീര പെർഫോമറാണ് കേട്ടോ. ഇനി അടിച്ചു വിളിക്കൂലേ? ഇതിലാരാ പാട്ട് പാടുന്നത്? ഒരു പാട്ട് പഠിക്കേ, പാട്ട് രക്ഷീണം അങ്ങ് തീർക്കാൻ വേണ്ടി. നീ ചിരിക്കും പുഞ്ചിരികൾ കണ്ടു നിന്നാൽ നൂറഴക്, നീ പിടഞ്ഞും നെഞ്ചുടുക്കിൽ തിരയാ താളമില്ല, നിന്നെ ചായുറക്കാൻ മതിയാം രാഗമില്ല. ഞാനാ പൂമരത്തില് വളരും കുഞ്ഞുമുട്ടേ, മെല്ലെ പൂവിടനേ വസന്തം കാത്തിരിപ്പൂ. പെട്ടെന്ന് നിർത്തിയത്, ഇനി ഉണ്ടായിരുന്നല്ലോ പാട്ടിന്റെ ബാക്കി. ഒരു മണിക്കൂറുള്ളോ എന്തായാലും ഭയങ്കര രസോടെ കേൾക്കാനായിട്ട്. നല്ല ശബ്ദം കിട്ടാം മോടെ. ഹാപ്പി ആയില്ലേ? നമുക്ക് മാർക്സ് വേണ്ടേ? മാർക്സും ചെറിയ പോക്കറ്റ് മണിയുണ്ട്. അസീർക്ക എന്തോ, അസീർക്കാണ് ആദ്യത്തെ മാർക്സ് കൊടുക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഞാൻ തന്നെ ആദ്യം കൊടുക്കാം. ആ മൂന്നും നമ്മുടെ ചെറിയ കുട്ടികളല്ലേ, അവർ ഇനിയും വരണം. അതിനുവേണ്ടി ഒരു പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ ഞാനൊരു 5 മാർക്ക് കൊടുക്കണം, അതായത് 5000 രൂപ കൊടുക്കാം. ഇവർ മൂന്ന് പേരല്ലേ ഉള്ളൂ, ഒന്നൊരു ബോണൻസ് ആയിട്ടും കൂടെ കൂട്ടി ഇവർക്ക് കൊടുക്കാം 4 മാർക്ക്. അപ്പൊ നമുക്കിപ്പോ ടോട്ടൽ എത്രയായി? 9000 രൂപ. ഓക്കെ, അത് ഇനി ഷാജോൺ ചേട്ടന്റെ മാർക്സ് ഹിഡൻ ആയിരിക്കും. എത്ര എമൗണ്ട് നോക്കാം. ഓക്കെ, അവിടെ നോക്കിയോ. ടോട്ടൽ 15,000 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഷാജോൺ ചേട്ടൻ തന്ന മാർക്സ് എത്ര? സംഭവം അതല്ല, അവൻ അറിയത്തില്ല, നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവന് മനസ്സിലാവും. അതുകൊണ്ടാണ് നസീർക്കയുടെ എന്തെങ്കിലും ചോദ്യം ചോദിക്കണ്ട, ഇപ്പൊ ചോദിച്ചോ, ഒരു അവസരം തരാം. അത് പുള്ളിയാണ്, കോഴിയല്ലേ? അത് മറ്റൊരു കോഴിക്ക് ഇത് പറ ചിരിപ്പിക്കുന്ന പക്ഷി ഏതാന്ന് പറ അല്ല, നമുക്കതല്ലേ. മോളുടെ വീട് എവിടെയാന്ന് പറഞ്ഞു? എന്നാലും ഉത്തരം പറഞ്ഞിട്ട് പോവാം.
മൂന്ന് കിക്കലികളും പൊക്കോ കേട്ടോ, അടുത്ത ദിവസത്തെ പെർഫോമൻസ് നമുക്ക് കലക്കണം, ഒളിക്കണം. ഓക്കെ, അപ്പൊ ഇത് ഓക്കെ ബൈ. അടുത്ത സ്കിറ്റ് വിളിക്കട്ടെ. ഓക്കെ, ലെറ്റ്സ് വെൽക്കം നമ്മുടെ അടുത്ത ടീം. മൂന്ന് പേർക്കും വെൽക്കം. ഉഷാറായിട്ട് ഇതായിട്ടും അടിപൊളി പറഞ്ഞു. വിശേഷങ്ങൾ എന്തൊക്കെയാണ്? സുഖമായിട്ടിരിക്കുന്നു. എന്തായാലും ഫ്ലവേഴ്സിന്റെ ഈ ഒരു വേദിയിൽ വരാൻ പറ്റിയ ഒരു വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കാണുന്നത്. ഇത് തന്നെ 8 വർഷമായിട്ട് പറയണം. ഓടാ എന്റെ പേര് ആഷിഫ്. ആഷിഫ് എവിടെയാ സ്ഥലം? ഞാൻ പാലക്കാട് ഇടത്തനാട്ടുകര എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വരുന്നു. പാലക്കാട്. നമ്മുടെ പേരോ? എന്റെ പേര് ദിലീപ്. ഞാൻ മലപ്പുറം ജില്ലയിലുള്ള അമ്പഴപ്പറമ്പ് പറഞ്ഞ സ്ഥലത്തുനിന്ന് വരും. എന്ത് ചെയ്യുന്നു നിങ്ങള്? ഞങ്ങള് ഒരുമിച്ച് കോളേജിൽ പഠിച്ച്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ഹായ് ബാഹുബലിയിലെ കൈയൊടിഞ്ഞ മാമൻ, ഈ കൈ ഞാൻ തല്ലി ഓടിക്കട്ട. ഇത് പറയാനായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. നമ്മൾ ഒരു CIDമാരാണ്. ഈ CIDമാരായ നമ്മൾ പട്ടി പിടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുവാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഇറങ്ങാനുള്ള കാര്യം അറിയാവോ? എന്താ? എന്റെ നാട്ടിലുള്ള ചിലർക്ക് ഒരു വിചാരമുണ്ട്, ഞാൻ വെറും മണ്ണുണ്ണി കിഴങ്ങേശ്വരനാണ്. ഞാൻ അങ്ങനെ അല്ല എന്ന് എനിക്ക് അവരുടെ മുമ്പിൽ തെളിയിക്കണം. സത്യം ഒരു തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഇതെങ്ങനെ തെളിയിക്കും? ഞാനും അത് തന്നെ ആലോചിക്കുന്നു, ഇതെങ്ങനെ തെളിയിക്കും? അത് ശരി. അപ്പൊ എനിക്കിട്ട് ഇതാക്കാനായിട്ട് വന്നോ? നമുക്ക് ഇതിന് എത്ര രൂപ കിട്ടുന്നോ എല്ലാം മുതലാളിയോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ടോ? അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ട അതാണ്. ഹലോ മുതലാളി. ഹലോ. ആ മുതലാളി, ഞങ്ങൾ മറ്റേ പട്ടി പിടിക്കാൻ വന്ന CIDമാരാണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ പൈസയുടെ കാര്യമൊന്നും റെഡി ആയിട്ടില്ല. ഹലോ, ഒന്നും പറഞ്ഞില്ല എത്ര രൂപയാണ്. നമുക്ക് എത്ര രൂപ വേണോന്ന്? 1500 ചോദിക്ക്. 1500 ആണോ ചോദിക്കേണ്ടത്? നമുക്കൊരു 3000 ചോദിച്ചാലോ. മുതലാളി പറയൂ. ഞങ്ങൾക്കൊരു 3 വേണം. 3 ലക്ഷം രൂപ? അറിയാൻ തരാം, അതിൽ കൂടുതൽ ചോദിക്കരുത്. 3 ലക്ഷം ഫിക്സ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ 3000 രൂപ തരാമെന്ന് മുതലാളി പറഞ്ഞിട്ടുണ്ട്. 3 ലക്ഷം ഞങ്ങള് കേട്ടാണല്ലോ. നിങ്ങള് കേട്ടോ? നമുക്കൊരു വർക്കും കിട്ടാത്ത എന്തുകൊണ്ടാ തരോ? നമുക്ക് തീരെ ഭക്തി ഇല്ല. എടാ സംഭവം എന്ന് പറഞ്ഞ, ഭക്തി എനിക്ക് കഴിഞ്ഞ ആഴ്ച വരെ ഉണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ അവിടെ ഒരു ആശ്രമമുണ്ട്. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്റെ ഈ കയ്യിലോട്ട് കുറച്ച് ചന്ദനം ഇട്ടു. ഞാൻ ആ ചന്ദനം എടുത്തുനിന്ന് എന്റെ ഈ കയ്യിലോട്ട് തേച്ചപ്പോ എന്റെ മുതുകൊന്ന് ചൊറിഞ്ഞു. ഞാൻ അവിടെ കണ്ട ആൽമരത്തിൽ ചെന്ന് എന്റെ മുതു കിട്ടുന്ന ഉരച്ചു. ഇത് കണ്ടോണ്ട് വേറൊരു ചേട്ടൻ ആൽമരത്തെ വന്ന് മുതുകിട്ട് ഉരച്ചു. അത് കണ്ടോണ്ട് ഒരു അമ്മച്ചി വന്ന് ആൽമരത്തെ മുതുകിട്ട് ഉരച്ചു. ഇപ്പൊ ആശ്രമത്തിലെ മെയിൻ വഴിപാടെന്തോന്ന് അറിയാവോ? എന്താ? ആലിന്റെ ചോട്ടിൽ മുതുകിട്ട് ഉരക്കൽ. ഈ CID ആൾമേന് മുമ്പ് പണ്ട് ഞാൻ ആരായിരുന്നു അറിയാവോ? ആരായിരുന്നു? ഇത് കേട്ട് നിങ്ങൾ ഞെട്ടരുത്. ഞാനൊരു ഡോൺ ആയിരുന്നു. അപ്പൊ കൊറേ കല്യാണ വർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഈ പാറി നടന്ന് ഫോട്ടോ എടുക്കുന്ന ഡ്രോൺ അല്ലേ? പറഞ്ഞു കുറച്ച് നാള് ഞാനങ്ങ് മുംബൈയിലായിരുന്നു. കള്ളവണ്ടി കയറിയാണ് ഞാൻ അങ്ങോട്ട് പോയത്. അപ്പൊ ബോസി ഒരു 3-4 മാസം എടുത്തിട്ടുണ്ടാവല്ലോ അവിടെ തന്നെ. അല്ല, കാളവണ്ടി കയറി പറഞ്ഞു. എടാ കാളവണ്ടി കയറി നല്ല പറഞ്ഞത്. കള്ളവണ്ടി കയറിയാണ് ഞാൻ പോയത്. അത് കഴിഞ്ഞ് ഞാൻ നേരെ ദുബായിലെത്തി. ദുബായിൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മരുഭൂമിയിൽ നിന്ന് ഒരു 3-4 അറബി പട്ടികളെ പിടിക്കാനായിട്ട് ചെന്നത്. അവിടെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ അറബിക്ക് ഒരേ ഒരു നിർബന്ധം, ഒട്ടകത്തെ നിർത്തി പൊരിച്ചത് കഴിക്കണം. ഞാൻ ഒട്ടകത്തെ പിടിക്കാൻ ഇറങ്ങുന്നു, ഒട്ടകം ഇറങ്ങി ഓടുന്നു. ഞാൻ ഒട്ടകത്തെ പിടിക്കാൻ ഇറങ്ങുന്നു, ഒട്ടകം ഇറങ്ങി ഓടുന്നു. ലാസ്റ്റ് എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ പിന്നെ എന്ത് ചെയ്യുന്നറിയാമോ? ഈ ഒട്ടകം ഓടുന്ന വഴിയിൽ മൊത്തം വിറകങ്ങ് നിരത്തി, എന്നിട്ട് ഇവിടുന്ന് അങ്ങ് തീകൊടുത്തി. ഇപ്പൊ എന്റെ അൽ ബുഹാരി മുഹമ്മദ് ഷെയ്ഖ് എന്ന് പറയുന്ന പുള്ളി അവിടുത്തെ ജയിലിൽ കിടക്കും. ഞാൻ ഈ ഒട്ടകത്തെ നിർത്തി പൊരിച്ചല്ലോ, അതിന്റെ മേളിൽ പുള്ളിക്കാരന്റെ ഒരു മാമനും കൂടി റിപ്പോർട്ടായിരുന്നു. മാമനെ ചുട്ടു എന്ന് പറഞ്ഞിട്ട് പുള്ളിയെ പിടിച്ച് ജയിലിട്ടിരിക്കും. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. എന്റെ ആകെ 3 റിയാലേ ഉള്ളൂ. അതിൽ 1 റിയാലിന് ഞാൻ ഇവിടുന്ന് കുബ്ബൂസും പഴവും മേടിച്ച് കഴിച്ചു. അപ്പൊ ബാക്കി 2 റിയാൽ ആദ്യം ആ കഴിച്ച കുബൂസം നിറങ്ങണം. എന്നിട്ടല്ലേ ബാക്കി കാര്യം. അതാണോ ഇവിടെ പറയാനുള്ളത്? എടാ, നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഇവിടെ നമ്മളിപ്പോ പട്ടി പിടിക്കാനായിട്ട് വന്നു. നമ്മുടെ മുമ്പിൽ ഒരു തടസ്സമുണ്ട്. എന്താ ബോസ് അത്? ആ കാണുന്ന മതിൽ. ആ മതിൽ കടക്കണമെങ്കിൽ നമുക്കൊരു കോണി വേണം. അല്ലേ ബോസേ, നമ്മളെ കുളിച്ച വരുമോ? ആര്? ധോണി. എടാ, ധോണിയെ കൊണ്ടുവന്ന് കണ്ടത്തി കൊണ്ട് IPL കളിക്കണ കാര്യം അല്ല പറഞ്ഞത്. നമ്മൾ കിളിവെച്ച് വേണം പട്ടി പിടിക്കാനായിട്ട്. അല്ല ബോസ്, അപ്പൊ പട്ടിയുടെ കണ്ണാരും ഒത്തും. എന്തിന്? അല്ല, പട്ടിക്ക് കണി കാണിച്ചു കൊടുക്കണ്ടേ? എടാ, പട്ടിയെ കണി കാണിക്കണമെന്നല്ല പറഞ്ഞത്. ഇവന്മാരിത് എന്തോന്നൊക്കെ പറയുന്നത്? പട്ടികൾ എന്ന് പറയുന്നത് 2 തരത്തിലാണ്. ഒന്ന് ആമ്പട്ടി, ഒന്ന് പെമ്പട്ടി. അപ്പൊ ഈ പന്നപ്പട്ടി? അത് നീ. ഇതുപോലുള്ള വൃത്തികെട്ട ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുന്നത് നീയാണോ പന്നപ്പട്ടി? എടാ, ഈ പട്ടികൾക്ക് ഒരുപാട് ഇനങ്ങളില്ലേ? ഈ ഇനങ്ങൾക്കൊക്കെ പേരിട്ടത് ആരാ? 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 അല്ല ബോസ്, ഞങ്ങളാ ചോദിച്ചാ. ഞാനാന്ന്. അതായത് ഞാൻ ഒരു സമയത്ത് ഭയങ്കര ബിസി ആയി പോയി. അങ്ങനെ ഇപ്പോഴും പേരിടാത്തൊരു പട്ടിയുണ്ട്. അതേത് പട്ടി? ഡാഷ്. ഡാഷ്.
ആശാക്കി വെച്ചിരിക്കും. ഞാൻ ചെന്ന് നല്ലൊരു പേര് പറഞ്ഞു കൊടുത്താലേ പട്ടി കിട്ടാൻ പറ്റൂ. എന്റെ വീട്ടിലൊരു പട്ടി ഉണ്ട്, റോസീത കുട്ടികളുണ്ടാവും എന്ന് ഡോക്ടർ പറഞ്ഞു. എങ്ങനെയാണ് ബോസ് ക്രോസ് ചെയ്യുന്നത്? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് ആവശ്യം. താങ്ക് യു ബോസ്. ക്രോസ് ചെയ്ത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പഠിക്കണം, അത്രയല്ലേ ഉള്ളൂ. എന്നെ ശ്രദ്ധിക്കണം, നോക്കണം. പാണ്ടിലോറി പോയി, ബസ് പോയി, ഇങ്ങനെ വേണം നമ്മൾ ക്രോസ് ചെയ്യാൻ. മനസ്സിലായി? എന്റെ വീട്ടിലുണ്ടൊരു പട്ടി, കെന്നൽ ക്ലബിലൊക്കെ അംഗത്തുള്ള പട്ടിയാ. അപ്പൊ ഒന്നാം തീയതി ഫ്രീ ആയിട്ട് അടിക്കാ ബോസിന്. അല്ല, കെണൽ ക്ലബിലെ അംഗത്തല്ല പട്ടി ഉണ്ട് പറഞ്ഞില്ലേ? എടാ, കെണൽ ക്ലബിലെ അംഗത്തോന്നല്ല പറഞ്ഞത്, കെന്നൽ ക്ലബിലെ അംഗത്തുള്ള പട്ടിയാണെന്ന്. മനസ്സിലായോ? പട്ടികൾ നമ്മളെ ആക്രമിക്കാനായിട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് നിനക്കറിയാവോ? എന്താ? താണ്ട ഈ ഇരിക്കുന്ന ആലുവ കത്തി എടുത്തോ, ഒറ്റ വീശങ്ങ് വീശ. മലപ്പുറം കത്തിയല്ലേ? മലപ്പുറം കത്തി മേടിക്കാൻ പോയതാ. ആലുവ ചെന്നപ്പോഴത്തേക്കും ടിക്കറ്റ് എടുത്തില്ലെന്ന് പറഞ്ഞ് ടി ടി ആർ ഇറക്കി വിട്ടു. പിന്നെ കയ്യിലുണ്ടായിരുന്ന പൈസക്ക് ഞാനൊരു കത്തി മേടിച്ചു, അതാണ് ഈ ആലുവ കത്തി. ഓക്കെ മക്കളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പട്ടികൾ വരുന്ന സമയത്ത് പട്ടികളെ നമുക്ക് ആകർഷിക്കാനായി അതിന്റെ ശബ്ദത്തിൽ നമ്മൾ അതിനെ വിളിക്കണം. ഉദാഹരണമായി ഞാൻ കാണിച്ചു തരാം. ഇവിടെ എവിടെയോ അവൻ എത്തിയിട്ടുണ്ട്. നിങ്ങൾ പേടിക്കരുത്, നിങ്ങൾ രണ്ടുപേരും വരണ്ട, ഞാൻ പോയി ആ പട്ടിയെ പിടിച്ചിട്ട് വരും. ഓക്കെ ആണല്ലോ? അപ്പൊ ഞാൻ പോയിട്ട് വരാം. പട്ടി പിടിക്കടാ, പട്ടിയെ പിടിച്ചടാ. നമ്മളറിയാത്ത പുതിയൊരു രഹസ്യമുണ്ട്. എന്താ? എറണാകുളം ജില്ലയിൽ ഒരു പുതിയ സംരംഭം ആരംഭിച്ചിരിക്കുന്നു. ഏത് സംരംഭം? പട്ടികൾക്ക് വെപ്പുപല്ല് വെച്ചു കൊടുക്കുന്നു. അങ്ങനെ ഒരു സംരംഭം എറണാകുളം ജില്ലയിൽ ഇല്ല. എറണാകുളം ജില്ലയിൽ പട്ടികൾക്ക് വെപ്പുപല്ല് വെച്ചു കൊടുക്കുന്നുണ്ട്. ആര് പറഞ്ഞടാ ഇല്ലത്? നാട്ടെ നോക്കിയ പട്ടിയുടെ വെപ്പുപല്ല്. കലക്കി, താങ്ക് യു. ഇത് വേറെ ഐറ്റം ആയിരുന്നു. ശരണ്യേട്ടാ, മനു ദോ, നന്നായിരുന്നു. താങ്ക് യു ശരണ്യ. നിങ്ങൾ രണ്ടുപേരും, പിള്ളേർ, നിങ്ങളും നന്നായി. ഈ പറയുന്നത് പോലെ നമ്മളിപ്പോൾ ഇത് കുറച്ച് എപ്പിസോഡുകളായല്ലോ നമ്മൾ, അതിനകത്ത് വന്നതിൽ നിന്ന് ഇച്ചിരി വ്യത്യസ്തമായിട്ടാണ് നിന്നത്. എനിക്ക് തോന്നുന്ന ഒരു ഒറ്റ കാര്യം, മനു, ഒരു മനുവിൻ്റെ ഒരു വൺ മാൻ ഷോ പോലെ നമുക്ക് ഫീൽ ചെയ്തു. കുറേ തമാശകൾ എടുത്തിട്ട് അതെല്ലാം കൂടി ഒരു എണ്ണത്തിനകത്തോട്ടൊന്ന് ഫിറ്റ് ചെയ്തിട്ട് അവരെ കൊണ്ട് ചോദ്യങ്ങൾ ചോദിപ്പിക്കുന്നു, മനു തമാശകൾ പറയുന്നു, അങ്ങനത്തെ ഒരു ഫോർമാറ്റിലോട്ടായിപ്പോയി. അതിപ്പോൾ എനിക്ക് തോന്നുന്നത് മനുവിന് അത്ര ഇതിനു മുൻപ് ഇവരുമായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, കോമ്പിനേഷൻ വർക്കായിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊരു ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ടൈം കുറച്ചുകൂടെ ബെറ്റർ ആവും എനിക്ക് തോന്നുന്നു, അല്ലേ? പക്ഷേ മനു പൊളിച്ചു. ഈ പറയുന്നത് പോലെ മനുവിൻ്റെ ഒരു ഒറ്റ പരിപാടിയിൽ നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. നമുക്ക് ദൈവം ഇതിപ്പോൾ എന്താണ്, ഇതിപ്പം മറക്കോ, അവർ മറക്കോ, അവർ ചോദിക്കാൻ മറക്കോ, നമ്മളിങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഒരു സാധനം പോലും വിട്ടില്ല, മനുവിൻ്റെ ഒപ്പം നിന്ന് നിങ്ങൾ രണ്ടുപേരും പെർഫോം ചെയ്തു എന്നുള്ളതാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നമ്മളിപ്പോൾ മൂന്ന് പേരാണ് ചെയ്യുന്നത്. ഈ മൂന്ന് പേര് ഒരേ സ്ഥലത്ത് സ്റ്റഡി ആയിട്ട് നിന്നാണ് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പട്ടിയെ പിടിക്കാനായിട്ടാണ് വന്നത്, നിങ്ങളുടെ കയ്യിൽ ടോർച്ചുണ്ട്, ഈ പരിസരങ്ങളെല്ലാം അതടിച്ച് പട്ടിയെ തപ്പാം, അന്വേഷിക്കാം, അങ്ങനെ കുറേ ആക്ടിവിറ്റീസുകളുണ്ട് ഇതിൻ്റെ അകത്ത്. അതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ കണ്ടൻറ്റ്, ഈ പറയുന്ന പോലെ പട്ടി വിടുത്ത ഒരു നല്ല കണ്ടൻറ്റാണ്, പക്ഷേ അതിനനുസരിച്ചുള്ള കൗണ്ടറുകൾ അതിൻ്റെ അകത്ത് കയറിയില്ല. എപ്പോഴും നമ്മളൊരു സ്റ്റേജ് കിട്ടുമ്പോൾ ആ സ്റ്റേജ് മാക്സിമം യൂസ് ചെയ്യാനായിട്ട് പഠിക്കണം. അപ്പോൾ അടുത്ത പ്രാവശ്യമൊക്കെ വരുമ്പോൾ കുറച്ചുകൂടിയൊക്കെ തമാശയിട്ട് ഇതിലും കുറച്ചുകൂടെ എനർജിയൊക്കെ ആയിട്ട് ഗംഭീരമായിട്ട് ഒരു തിരിച്ചു വരവൂടെ വരിക. ഫസ്റ്റ് സ്റ്റേജിൽ മനുവിന് ഇത്രയും വെട്ടാങ്കിൽ അടുത്ത സ്റ്റേജ് വരുമ്പോൾ മനുവിൻ്റെ അതാണ് വേണ്ടത്. മനു എന്തോ, ഞാൻ ആദ്യം മനുവിന് ഒരു ബിഗ് സല്യൂട്ട് തരുന്നതെന്ന് പറഞ്ഞാൽ, രണ്ട് സ്ഥലത്തുള്ള രണ്ട് ഏതൊക്കെയോ സ്ഥലങ്ങളിലുള്ള രണ്ട് കുഞ്ഞനുജന്മാരെ കോർത്തിണക്കിക്കൊണ്ട് ആദ്യം മുതൽ അവസാനം വരെയും ഇത്ര നല്ല രീതിയിൽ ചെയ്ത് ഞാൻ ബിഗ് സല്യൂട്ട് ചെയ്യണം. കാരണം ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ നിന്നെയും നമ്മൾ അനുജന്മാർ ഹെൽപ്പ് ചെയ്തു, അവർക്കും ഒരു ബിഗ് സല്യൂട്ട്. അടിപൊളി. ഓക്കെ, അപ്പൊ നമുക്ക് മാർക്സിലേക്ക് പോയാലോ. ഓക്കെ, ആദ്യം ആരാണ് മാർക്സ് തരുന്നത്? അസിസ്ക, ഞാന് നമ്മുടെ ടീമിന് 7. 7000 രൂപ നമ്മുടെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട്, ഒരു മാർക്കിന് 1000 രൂപ വെച്ചിട്ട്. ഓക്കെ, രണ്ടാമത് മാർക്സ് തരുന്ന ഷാജേട്ടനാണോ? സീസ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഒട്ടും കുറയ്ക്കില്ല, കുറയ്ക്കില്ല. ഞാനും ഒരു 7. 7. അപ്പോൾ 14000 രൂപ നമ്മുടെ അക്കൗണ്ടിൽ കയറി. അപ്പൊ ഇനി മൂന്നാമത്തെ നമ്മുടെ നസീറിക്കയുടെ മാർക്സ് ഹിഡൻ ആയിരിക്കും. അത് നമുക്ക് ടോട്ടൽ എത്ര രൂപയാണെന്നുള്ളത് സ്ക്രീനിൽ കാണാം. ഇപ്പൊ 14000 ഉണ്ട് അല്ലേ, ബാക്കി ആവട്ടെ. അടിപൊളി, തുടക്കം ഗംഭീരമായി. ടോട്ടൽ 20000 രൂപ, 20 മാർക്സ് നമുക്ക് കിട്ടി. അപ്പൊ ഇത് വേറെ ഐറ്റം കൂടെ ഉണ്ട്. ഇതിൽ കൂടി പ്ലവേഴ്സ് കോമഡി ഇത്.
ഓക്കെ, അപ്പൊ അടുത്തായിട്ട് ഒരു വേറെ തന്നെ ഒരു കിടിലൻ ഐറ്റം വരാൻ പോവാണ്. സ്റ്റാൻഡപ്പ് കോമഡി ആണ്. അപ്പൊ നമുക്ക് വിളിക്കാം. അമ്മ അതൊക്കെ ഉണ്ട്, വരുമ്പോ കണ്ടോ, വരുമ്പോ ഞാൻ ആളെ പരിചയപ്പെടുത്തരാം. അമ്മയുടെ പേര്? എന്റെ പേര് കലാമണ്ഡലം മല്ലിക. കലാമണ്ഡലം മല്ലികാമ്മയ്ക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. മല്ലികാമ്മയുടെ സ്ഥലം? അങ്കമാലി അടുത്ത് അത്താണി എന്ന് പറഞ്ഞ സ്ഥലത്ത്. മല്ലികാമ്മ നമസ്കാരം. നമസ്കാരം. ഒരുപാട് സന്തോഷം കേട്ടോ, ഞങ്ങളുടെ ഈ ഫ്ലോറിലോട്ട് വന്നതിൽ ഒരുപാട് സന്തോഷം. എന്തൊരു ഐശ്വര്യം നിൽക്കുന്നത് കാണാൻ. സത്യം. വേറെ ഏതെങ്കിലും ലാംഗ്വേജിൽ ചെയ്തിട്ടില്ല അമ്മ? വേറെ ഏതോ ലാംഗ്വേജിൽ. ഞാൻ കന്നഡ ഒരു 50 പടത്തോളം ചെയ്തിട്ടുണ്ട്. തമിഴ് ചെയ്തിട്ടുണ്ട്, തെലുങ്ക് ഒരു ചെറിയ 1-2 ചെയ്തിട്ടുണ്ട്. പിന്നെ കേരള കലാമണ്ഡലം ഡിപ്ലോമയാണ്. ഓഹോ. സ്റ്റേജ് ഇപ്പോഴും ഞാൻ സ്റ്റേജിൽ ഡാൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ചെറിയ ആരോഗ്യ പ്രശ്നമായി, സ്ട്രോക്ക് ആയി, കിടന്നില്ല. ഞാന് കിടക്കില്ല. ജഗദൽ പ്രതാപ് ജഗദീശ രത്ന ഓ, ഇവൻ അവിടെ പോയി കിടക്കണാവോ. നിങ്ങൾക്ക് എൻ്റെ കഥ എന്താണെന്ന് അറിയണ്ടേ? എൻ്റെ ലവ് മാരേജ് ആയിരുന്നു. പ്രസവം കഴിഞ്ഞ് കൊച്ചുമായിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നപ്പം എൻ്റെ ഭർത്താവ് വീണ്ടും ആ കടും കൈ കാണിച്ചു. എനിക്ക് സഹിച്ചില്ല, ഞാൻ കരഞ്ഞുകൊണ്ട് കൊച്ചിനെ എടുത്തോണ്ട് പോയി. എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അമ്മയ്ക്ക് ലവ് മാരേജ് ചെയ്ത് പോയതിൻ്റെ ദേഷ്യം മനസ്സിൽ ഒതുക്കി അങ്ങനെ കഴിയായിരുന്നു. നാട്ടുകാരെല്ലാം മറുതെന്ന് എൻ്റെ അമ്മേനെ വിളിക്കുന്നത്. മറുതമ്മ, ആ മറുതമ്മയുടെ സ്വഭാവം അങ്ങോട്ട് കാട്ടി ഫോണിങ്ങോട്ട് എടുത്തു വെച്ച് കറാങ് 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 നാല് കറക്ക അങ്ങോട്ട് കറക്കിയിട്ട് എൻ്റെ ഭർത്താവിനെ വിളിച്ചു. എടാ പട്ടി, നീ ഇനി കോർട്ടിൽ വെച്ച് എൻ്റെ മകളെ കണ്ടാൽ മതി എന്ന്. പിന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെ ജീവിതം കോർട്ടിലെ ആ ബെഞ്ചിൻ്റെ രണ്ടറ്റത്തായി. ഒരറ്റത്തിരുന്ന് ചേട്ടൻ ഇങ്ങനെ ദയനീയമായിട്ട് നോക്കും, മറ്റേ അറ്റത്തിരുന്ന് ഞാൻ ഇങ്ങനെ നോക്കും. എന്നിട്ട് ഇടയ്ക്ക് ഒരു വെട്ടു വെട്ടു. അങ്ങനെ വർഷങ്ങളായി. വക്കീൽ വിളിച്ച് പറഞ്ഞു 4 മോൻ ചേച്ചിയുടെ കൂടെ, 3 ചേട്ടൻ്റെ കൂടെ ജീവിക്കാനായിട്ട് ഓർഡർ വന്നിട്ടുണ്ട്. എന്താ സന്തോഷമായില്ലേ എന്ന്. ഒരു വടവെടുത്ത് കൈ തന്നിട്ട് സന്തോഷമായില്ലേന്ന് ചോദിച്ചാ ഇനി എന്താ മറുപടി പറയണ്ടേ? അടുത്തത്, ചേച്ചി ജീവനാംശത്തിന് കേസ് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ കേസിന് മേലെ കേസ്, കേസിന് മേലെ കേസായി. ആ വക്കീൽമാരുടെ വീട് വളർന്നുകൊണ്ടേയിരുന്നു. ഞാനും ചേട്ടനും വടം വലിച്ച് തളർന്നുകൊണ്ടേയിരുന്നു. എൻ്റെ മകൻ വളർന്നുകൊണ്ടേയിരുന്നു വർഷങ്ങളായി. അടുത്ത വീട്ടിലെ പോലീസുകാരൻ ഒരിക്കൽ ചേട്ടനെ വിളിച്ചു ചോദിച്ചു, എന്താടോ മനുഷ്യ, ഈ കേസൊന്നും ഇനിയും തീർന്നിട്ടില്ലേ? 10-25 തൻ്റെ മകന് കല്യാണമൊന്നും കഴിക്കണ്ടേടോ ഒന്ന്. എൻ്റെ ചേട്ടൻ, അത് എങ്ങനെ എൻ്റെ സാറേ, ഒരേ പ്രാവശ്യം പോരുമ്പോൾ ഒരേ കേസാ, എന്ത് ചെയ്യാനാ, ഇതില്ലാതാക്കാൻ എന്താ സാറേ വഴിയെന്ന്. എടാ മണ്ട ശിരോമണി, നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾ കോംപ്രമൈസായി, ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ പോവുക എന്നങ്ങോട്ട് പറഞ്ഞാൽ പിന്നെ ആർക്കാടോ കേസ് വേണ്ടേ? അതോടെ കേസങ്ങ് തീരില്ലോടോ. ഏ ചേട്ടൻ്റെ മനസ്സിലല്ല, മണ്ടയിലെ മസാലയ്ക്കുള്ളിൽ 5-6 പട്ട പട്ട പട്ടാന്നങ്ങോട്ട് പോയി. അടുത്ത പ്രാവശ്യം കോർട്ടിൽ ചെന്നപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ഗുമസ്തം വിളിച്ചു പറഞ്ഞു വക്കീലും ജഡ്ജിയും കുറച്ച് ലേറ്റാവും, നിങ്ങൾ ചായ കുടിച്ചിട്ട് വാന്ന്. ചേട്ടനുണ്ട് കട കടാന്ന് പോകുന്നു. ഞാൻ നോക്കി, അന്ന് ആ കൊച്ചിനെ എടുത്ത് ഞാൻ പോയപ്പോൾ ഒന്ന് തിരിച്ച് വിളിച്ചിരുന്നെങ്കിൽ ഈ ഗതി വരുമായിരുന്നു മനുഷ്യ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മുഖത്തിൻ്റെ അവിടെ ഒരു ചായ ഗ്ലാസ് ഇറങ്ങി വരുന്നു. ഞാൻ കണ്ണുയർത്തി നോക്കി, അപ്പോൾ ഒരു ശബ്ദം, എടീ നിൻ്റെ കൊച്ചേട്ടനടി ഈ ചായ വാങ്ങി കുടിയടിയെന്ന്. എൻ്റെ ചുണ്ടുകൾ വീതുമ്പി, കണ്ണുകൾ നിറഞ്ഞു, വിറയ്ക്കുന്ന കരങ്ങൾ കൊണ്ട് ആ ചായ ഗ്ലാസ് പിടിക്കാൻ ഞാൻ പോകുമ്പോൾ ചേട്ടൻ്റെ കരങ്ങൾ എൻ്റെ വിരലുകളെ തഴുകി
25 വർഷത്തെ ഞങ്ങളുടെ ദേഷ്യം ഉണ്ടല്ലോ, 25 മിനിറ്റ് കൊണ്ട് ഉരുകി ഉരുകി ഇല്ലാതെയായി. ഞങ്ങൾ കൈകോർത്ത് പിടിച്ചു, ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ മുമ്പോട്ട് നീങ്ങി. അങ്ങനെ വക്കീലിനോട് പറഞ്ഞു, പോ, ഞങ്ങൾക്ക് കേസുമില്ല കൂട്ടുമില്ല, ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ പോകുവാന്ന് ഞങ്ങൾ അങ്ങനെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പം എൻ്റെ മകൻ ജഗദൽ പ്രതാപ ജഗദീശ രത്നൻ എന്നോട് ചോദിച്ചു, അമ്മേ, അല്ല ഈ ഇത്രയും കാലം ഈ കേസ് നടക്കാൻ അച്ഛൻ എന്ത് ദുഷ്ടത്തരമായി കാണിച്ചേ ചോദിച്ചു. അത് പിന്നെ അച്ഛൻ ദുഷ്ടനൊന്നും ആയിരുന്നില്ല മോനെ, പിന്നെ എന്ത് കടുങ്കൈ ചെയ്തു എന്നാ അമ്മ ഈ പറയണേ, എന്നോടൊന്ന് പറ എന്ന് അവൻ ദേഷ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു, നിന്റെ അച്ഛനില്ല മോനെ, എന്നെ എന്നെ നുള്ളിപ്പറിച്ചു. ഏ, അവൻ ഞടുങ്ങി, എന്ത് നുള്ളിപ്പറിച്ച്, അയ്യോ ഇതിനാണോ എൻ്റെ 25 വർഷം കളഞ്ഞ്. എൻ്റെ ദൈവമേ, മോനെ നിൻ്റെ അച്ഛനെ ഈ നുള്ളിപ്പറിക്കുക എന്ന് പറഞ്ഞൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഞാൻ കരഞ്ഞു നോക്കി, പറഞ്ഞു നോക്കി, വേദന സഹിക്കത്തില്ലാതെ ഇപ്പോൾ കൊച്ചിനെ കൊണ്ടങ്ങ് ഇറങ്ങിപ്പോയി. പക്ഷേ ഒന്ന് തിരിച്ച് വിളിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നമൊക്കെ തീരുമായിരുന്നു. അയ്യോ ഫോൺ എടുക്കാൻ, ഫോണ്, ഒരു നിമിഷം, ഒരു കാര്യം ചെയ്യാം, ചേട്ടന് പറഞ്ഞത് ഓർമ്മയുണ്ട്. നീ ഒരു കാര്യം ചെയ്യും മോനെ, ഞാൻ പറയുന്നത് ഓടിപ്പോയി പറയണോ? അതെ, നമുക്ക് ചെറിയ ഹാള് ബുക്ക് ചെയ്താൽ മതി എന്ന് പറയണം. പിന്നെ കോരൻ ചേട്ടനോടെ രണ്ടു കൂട്ടം പായസം കൂടെ വേണം പറയണം, പൂക്കൾ വാങ്ങാൻ പറയണം, അതിൻ്റെ കൂടെ രണ്ട് സ്നഹിയും, സ്നഹി 3XL സ്നഹി വേണം, മറക്കണ്ട 3XL, ഓർമ്മയുണ്ടല്ലോ. ഓട്, അല്ലമ്മാ, ആർക്കമ്മ നൂലുകെട്ട്? മോനെ അമ്മ നൂലുകെട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പം നൂലുകെട്ട് നിനക്കാ മോനെ, സ്നേഹിയും നിനക്കാ. അവൻ തലയിൽ കൈവച്ച് അങ്ങനെ നിന്നു. ഏതോ ഒരു പടത്തിൽ ദിലീപ് കിടക്കുന്ന ആ സീൻ ഓർത്തു എന്നും തോന്നുന്നു. ഒറ്റ ഓട്ടവാ എൻ്റെ പൊന്നു നാട്ടുകാരെ, ഈ എൻ്റെ മോൻ പോയിട്ട് കുറേ നേരമായി, ആരെങ്കിലും കണ്ട ഒന്ന് വിളിച്ചോണ്ട് വരണേ. രണ്ടു കൂട്ടം പായസം കൂട്ടി നല്ല സദ്യ ഉണ്ണ, എല്ലാവരും നൂലുകെട്ടിന് വരണം കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, താലി ലോകത്തിലെ ഏറ്റവും പവിത്രമായ ഒന്നാണ്, രണ്ട് ജീവനെ ഒന്നു ചേർക്കുന്ന ഒരു അഗ്രിമെൻ്റാണ്. അതിനെ വിരോധം കൊണ്ടും വിദ്വേഷം കൊണ്ടും അതിനെ വടവാക്കി മാറ്റാതിരിക്കുക. ഒന്ന് തളർന്നു വീണാൽ ഒന്ന് താങ്ങാൻ, പിണങ്ങുമ്പോൾ പോട്ടടി സാരമില്ല എന്ന് പറയാൻ, ഇറങ്ങിപ്പോകുമ്പോൾ ഒന്ന് തിരിച്ചു വിളിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. ജീവിതം മധുരമാക്കുക, മധുരമല്ല ഇരട്ടി മധുരമാക്കുക. നന്ദി, നമസ്കാരം. നല്ല അടിപൊളി കഥയായിരുന്നു, നല്ല നല്ലൊരു കൈഡി, നല്ല കൈഡി, നല്ല കൈഡി. ചേട്ടാ ഉഗ്രനായിരുന്നു, നല്ലൊരു കഥ കേട്ട് ഇങ്ങനെ ഇരുന്നൊരു സുഖം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ പറഞ്ഞ എല്ലാവരെയും ഞങ്ങൾ കണ്ടു, ഞങ്ങൾ ആ കോടതിയിൽ വന്നു, വീട്ടിൽ വന്നു, മകനെ കണ്ടു, എല്ലാം കണ്ടു, ഇങ്ങനെ രസമായിട്ട് കേട്ടിരിക്കുകയായിരുന്നു. ഉഗ്രൻ മകന്റെ പേരെന്താ? ജഗദൽ പ്രതാപ ജഗദീശ രത്നൻ. ഇത് എവിടെ നിന്ന് കിട്ടി അമ്മ? അത് അച്ഛന് ജഗദൽ പ്രതാപൻ എന്നിടണമെന്നായിരുന്നു ആശ, അമ്മയ്ക്ക് ജഗദീശ രത്നൻ ഇടണമെന്നായിരുന്നു ആശ. അപ്പൊ രണ്ടും കൂടെ അങ്ങോട്ട് കൂട്ടിച്ചേർത്തു. വേറെ ആർക്കും ആശ ഉണ്ടാവാതിരുന്നു. ഈ പേരൊഴിച്ച് ബാക്കിയെല്ലാം സിമ്പിൾ ആയിരുന്നു, സിമ്പിൾ ആയിരുന്നു, റിലേറ്റ് ചെയ്യാൻ പറ്റും. ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ പുള്ളിയെ വിളിക്കില്ല. നീ റീഡ് അവിടെ. പക്ഷെ ഇതൊരു സ്റ്റാൻഡപ്പ് ആയിട്ട് നമ്മൾ എടുക്കുന്നില്ല, നല്ലൊരു കഥ നമ്മുടെ കൊച്ചുമക്കളോട് പറഞ്ഞ് കേൾപ്പിക്കുന്ന പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്ത്. പക്ഷെ ഈ കഥ കേൾക്കുമ്പം പലരുടെയും മനസ്സ് ഇതേപോലെ അലിയും, അടുക്കും, വീണ്ടും ഒന്നാകാനായിട്ട് തോന്നും. അത്ര നല്ല ഗംഭീരമായ ഒരു സ്റ്റോറിയായിരുന്നു അമ്മ ഇവിടെ പറഞ്ഞത്. അമ്മ ആദ്യം ഈ സ്റ്റാൻഡപ്പ് എന്നൊക്കെ വിചാരിച്ചു, നമ്മുടെ ഈ വേദി അറിയാലോ, ഇത് ഐറ്റം വേറെ. അപ്പോൾ പക്ഷെ ഇപ്പോഴാണ് നമ്മുടെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ കറക്റ്റ് പേരിവിടെ അനുവർത്തമായത്, ഇത് ഐറ്റം വേറെ. സത്യം. എന്നിട്ട് അമ്മ യഥാർത്ഥത്തിൽ ഫോൺ എടുക്കാൻ മറന്നു പോയതല്ലേ ഇപ്പൊ ഇവിടെ? പക്ഷെ ഫോൺ ഇല്ലാതെ അമ്മ അവിടെ കിടന്ന് കാണിച്ച ആക്ടിങ് ഉണ്ട്. അതാണ് രണ്ടാമത്. രണ്ടാമത് ഇപ്പൊ കോടതി എന്ന് പറയുമ്പോ അവിടെ ഒരാള്, ഇവിടെ ഒരാള്, ആ എല്ലാവർക്കും ലുക്ക് കൊടുത്തിട്ടാണ് അമ്മ പെർഫോം ചെയ്തത്. ശ്രദ്ധിച്ച സത്യം. നേരത്തെ ഷാജു ചേട്ടൻ പറഞ്ഞതുപോലെ എല്ലാ കഥാപാത്രങ്ങളും നമ്മുടെ മുന്നിൽ വന്നു. അമ്മ ഒന്നും പറയാൻ വാക്കില്ല. സൂപ്പർ. അമ്മ കലാമണ്ഡലത്തിൽ എന്തായിരുന്നു അമ്മ? ഞാൻ ഭരതനാട്യം, മോഹിനിയാട്ടം, സംഗീതം. ഏത് ഏത് ഇയറിലായിരുന്നു അമ്മ? ഞാൻ 73 കോഴ്സ് കഴിഞ്ഞു. അപ്പൊ ഈ പുള്ളിയെ കണ്ടിട്ടില്ല ഇവിടെ? അല്ല, ഞാൻ ലാസ്റ്റ് ബെഞ്ചിലായിരുന്നു, ഫസ്റ്റ് ബെഞ്ചിലാണ് ഇവനിരുന്നത്.
ഞാൻ കണ്ടായിരുന്നു, പക്ഷെ എനിക്ക് വേറെ ആളുണ്ടായിരുന്നു. ഇത്രയും ദൂരം നിന്ന് തന്നെ അമ്മയുടെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയല്ലേ, വോയിസ് മോഡുലേഷൻ ഗംഭീരം. കലക്കി കലക്കി അമ്മ കലക്കി. ഒത്തിരി സന്തോഷം അമ്മ വന്നതിലും ഇത്ര നല്ലൊരു കഥ ഞങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തന്നതിലും. അപ്പൊ അമ്മയ്ക്ക് നല്ലൊരു കൈ കേട്ടോ. അടിപൊളി അമ്മ, അടിപൊളി. താങ്ക് യു, താങ്ക് യു അമ്മ, താങ്ക് യു സോ മച്ച്. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. അങ്ങനെ നമ്മളുടെ സംഭവ ബഹുലമായ വേറൊരു ഐറ്റം എപ്പിസോഡ് നമ്മളിവിടെ വിജയകരമായി പൂർത്തീകരിച്ചു. അതെ, നമുക്ക് പോണം ശരൺ ചേട്ടാ. നമ്മൾ തൽക്കാലം ഇന്നത്തേക്ക് ഇത്ര ചിരിച്ചാൽ മതി. ചിരിച്ചു മടുത്തു, സത്യം പറയണം. അസിസ്ക, അയ്യോ, നമ്മുടെ നേരത്തെ വന്ന മാരിയൊക്കെ ഉണ്ടല്ലോ, ഒരു ഗംഭീര സത്യസന്ധമായിട്ട് ഞാൻ നേരത്തെ ഇവിടെ ഒന്ന് പറഞ്ഞാണ്, എടാ ചിരിപ്പിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു സാധനം കൂടെ എടുക്കാം. കാരണം ചിരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ചിരിച്ച് മറിഞ്ഞു. പക്ഷെ ഉഗ്ര എപ്പിസോഡായിരുന്നു. ഇതുപോലെ ഇനി മുന്നോട്ട് പോട്ടെ എന്ന് അല്ല, ഇതിന്റെ പേര് പോലെ തന്നെയാടാ ഇത്, ഐറ്റം വേറെയാണ്. ഒന്നാമത്തെ എപ്പിസോഡ് മുതൽ നമുക്ക് ഇത്രയധികം സപ്പോർട്ട് തന്ന ഇവരെ നമുക്ക് മറക്കാതിരിക്കാൻ പറ്റൂല. രതീഷ് സൗഹൃദ കൂട്ടായ്മ, നിങ്ങൾ ഭയങ്കര സൂപ്പർ ആയിരുന്നു. ഇതിന്റെ അകത്ത് ഒരു കുറവുണ്ട് കേട്ടോ, ചിരിപ്പിക്കാൻ പറ്റാത്ത ഒരു ആങ്കർ ആണ് അവിടെ നിന്ന് ആങ്കർ ചെയ്യുന്നത്. ആ ഒരു കുറവ് ഇതിന്റെ അകത്തു കോമഡി ഒന്നുമില്ലല്ലോ. ഈ ഒരു ഹൃദയവേദനയോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്ത് ഞങ്ങൾ പോവാണ്. അടുത്ത എപ്പിസോഡിൽ ചിരിപ്പിക്കാൻ പറ്റുമെന്ന് ഉറച്ച പ്രതീക്ഷയിൽ ഞാൻ വരുന്നു. ചിരിപ്പിക്കാൻ കഴിയാത്ത ആങ്കർ, ദിസ് ഇസ് ബൈ ഫ്രം ജീവ, ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.